എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കണ്ണൂരിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, രണ്ടു ദിവസം മുമ്പ്, അതായത് ശനിയാഴ്ച വൈകിട്ട് ഓൾറെഡി ഈ നെപ്പോളിയൻ എന്ന് പറഞ്ഞ വാഹനം റീപെയിന്റ് കഴിഞ്ഞ് വന്നപ്പോ ആർ സി ബുക്കിൽ വൈറ്റ് കളറാണ്, ഓക്കെ, ആ സംഭവം ബ്ലാക്ക് അടിച്ച് വന്നതിന് ശേഷം മാത്രമാണ് ആർ ടി ഒ സംബന്ധമായിട്ട് അതിൽ ആർ സി ബുക്കിൽ ബ്ലാക്ക് എന്ന് പേര് എഴുതാൻ പറ്റുള്ളൂ. ന്യായമായിട്ട് ആർ ടി ഒ വന്നു, അവര് ബുക്ക് ഫയൽ ചെയ്ത് ചെക്ക് ചെയ്തപ്പോ വണ്ടിയിൽ ആർ ടി ഒയിൽ വൈറ്റ് ആണ്, വണ്ടി ഫിസിക്കലി ബ്ലാക്ക് ആണ്. ന്യായമായിട്ട് 350 രൂപ കൊടുത്ത് അടച്ചു തീർന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂലുള്ള ഒരു സംഭവം, കളർ ചേഞ്ച് എന്നുള്ളൊരു ഓപ്ഷനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അവര് ആർ ടി ചെക്ക് ചെയ്ത പ്രകാരം അവരിൽ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞു കിടക്കുകയാണെന്നാണ്, ടാക്സ് അടച്ചിട്ടില്ല എന്നാണ് ആർ ടി ഒയുടെ അടുത്തൊരു നിഗമനം. ഓൾറെഡി പിടിച്ചുകൊണ്ടുപോയ വാഹനം തിരിച്ച് അവർക്ക് കൊടുത്തതിന് ശേഷം രണ്ടാമതും വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ടുപോയ വാഹനം രണ്ടാമത് പിടിച്ചുകൊണ്ടുള്ള കാര്യമില്ല. എന്ത് ഫോൾട്ടുകളുണ്ടെങ്കിൽ ഫോൾട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം വണ്ടി പറഞ്ഞയക്കാൻ. ഓൾറെഡി പറഞ്ഞയച്ച വണ്ടി രണ്ടാമതും പിടിച്ചുകൊണ്ടുപോയി, ഓക്കെ, അവര് വളരെ മര്യാദയായിട്ട് വണ്ടി രണ്ടാമത് തിരിച്ചു തന്നു. തിരിച്ചു തന്നിട്ടും രണ്ടാമതും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ ആർ ടി ഓഫീസിൽ ഇന്ന് വിളിച്ചു വരുത്തിയിട്ട് ആർ ടി ഓഫീസിന് വിളിച്ചിട്ട് ഇത്രയും അവരെ ശകാരിക്കാനും ഇതേമാതിരി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനും, കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരെ സോഷ്യൽ മീഡിയ വഴിയാണ് അവരെ നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അവരെ കോണ്ടാക്ട് ചെയ്യാനോ അവരെ ഫോണോ കാര്യങ്ങളോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു, എങ്ങനെ എനിക്ക് പറയാനറിയില്ല, ഇത് വളരെ മോശമാണ്. കാരണം ഒരു ഒരു വാഹന കൂട്ടമേനെ അതിന്റെ അതോറിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതേമാതിരി മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കളിപ്പാവെ പോയി ആക്കരുത് എന്നുള്ളതാണ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന സംഭവങ്ങളൊന്നുമല്ല, കേരളത്തിൽ മോഡിഫിക്കേഷൻ വരാറുണ്ട്, ഫൈനും വരാറുണ്ട്, സ്വാഭാവികമാണ്. ആർ ടി ഒ തലത്തിൽ അങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഫൈൻ ഇടണമെന്നല്ല, മോഡിഫിക്കേഷൻ ആർ ടി ഒ നിയമങ്ങൾ പ്രകാരം അനുസരിക്കാത്ത ഏതൊരു വണ്ടിക്കും ഫൈൻ കൊടുക്കാറുണ്ട്. അത് ഒരുപാട് ആളുകൾ അത് മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും ഇന്നേ വരെ ആർ ടി ഓഫീസിൽ ഒരു ആർ സി ഓണറെ വിളിച്ച് അടിച്ചതായിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. പക്ഷെ ഞാൻ ആർ ടി ഒ ആയിട്ട് സംസാരിച്ചു, കണ്ണൂര് ആർ ടി ഒ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി വിട്ട് തന്നേക്കാം എന്നാണ് അവർ പറഞ്ഞേക്കുന്ന ഒരു ആവശ്യം. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള മറ്റുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇത് കാണാൻ ഞാൻ ഇടയുണ്ടായത്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണെന്നാണ് എന്റെ അഭിപ്രായം. എന്തിനായാലും എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ വിളിച്ച് അതിന്റെ അവർ ചെയ്ത തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതേമാതിരി തന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? എടി ഇഷ്യൂ എന്താണെന്നറിയോ? വണ്ടി അവിടെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. ആ അത് മനസ്സിലായി. അല്ല ഇപ്പൊ എന്തിനാ അറസ്റ്റ് ചെയ്ത്? ഇട്ട് കൊടുക്കൂല മന്ത്രി എന്തോ ഉള്ളിൽ വില കേൾക്കണ്ടായിരുന്നു. ഉള്ളിൽ നല്ല അടിക്കായിട്ട് ചെയ്തിനാ അടി സൗണ്ട് കേട്ടില്ല, അടിക്കാതെന്താ അറിയില്ല. അപ്പത്തേക്ക് വാതിലടച്ചു. ഓ എന്തിനാണ് കൊണ്ടുപോകുന്നത്? ഭയങ്കര സൗണ്ട് തന്നെ.